അത്ര ഓക്കെ ഒന്നും അല്ല നിങ്ങളുടെ സ്കിന്നിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം സ്റ്റോപ്പ് ചെയ്യുക. ഇച്ചിരി ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ചിട്ട് തന്നെ ഉപയോഗിക്കുക, അല്ലാതെ എടുത്ത് ചാടി കുഴപ്പമില്ലായിരിക്കും എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യരുത്. ഇത് പീൽ ചെയ്ത് കളയുമല്ലേ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം അപ്പോൾ ആ ഒരു അതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് പീലിംഗ് സൊല്യൂഷനെ കുറിച്ചാണ് കേട്ടോ. പീലിംഗ് സൊല്യൂഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് ഇഷ്ടം പോലെ പല ബ്രാൻഡിൻ്റെ ഒരുപാട് ചാനലിൻ്റെ ഒത്തിരി വീഡിയോസ് ഉണ്ട്. ഒത്തിരി പേര് യൂസ് ചെയ്യുന്നവരുണ്ട്, നല്ല റിസൾട്ട് കിട്ടിയവരുണ്ട്, സൈഡ് എഫക്ട്സ് വന്നവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളോട് ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും വീഡിയോ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പം ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോസ് ആയിരിക്കും ഇനി ഇടുന്നതിൽ പലതും. ഓക്കെ, അപ്പോൾ അങ്ങനെ പല പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ക്രീമുകളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്യുന്ന ദിവസങ്ങളിൽ കേട്ടോ. അപ്പോൾ പീലിംഗ് സൊല്യൂഷനെ കുറിച്ചാണ് ഞാനിവിടെ ഒരു പീലിംഗ് സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് സാറ്റേണിൻ്റെ പീലിംഗ് സൊല്യൂഷനാണ്. ഇതിൽ 25% JHA, 2% BHA, 5% PHA എന്നൊക്കെ പറഞ്ഞ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വീക്ക്ലി 10 മിനിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. വീക്ക്ലി വൺസ്, അതായത് ആഴ്ചയിൽ ഒന്ന് നിങ്ങളിത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പീലിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും അടുപ്പിച്ചടുപ്പിച്ച് ഇടേണ്ടതോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടുതൽ ഇടേണ്ടതോ അങ്ങനെയൊന്നും അല്ല. പിന്നെ പൊതുവെ ഒരു വിശ്വാസമുണ്ട് ഈ പീലിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ നിറം വയ്ക്കും എന്നുള്ള ഒരു ഇതുണ്ടാകും എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ പലരും ചിലവരെങ്കിലും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പറഞ്ഞല്ലോ സാറ്റേണ്ടിയാണ്. പീലിംഗ് സൊല്യൂഷനൊക്കെ അത്യാവശ്യം റേറ്റ് വരും കേട്ടോ. ഇതിന് 599 ആണ്, അതായത് 600 രൂപയ്ക്ക് 1 രൂപയുടെ കുറവേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 30 മില്ലി ആണ് കേട്ടോ. ഇതാണ് ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. ഓക്കെ, നോക്കാം ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനാണ്. നമ്മുടെ സ്കിന്നിൽ ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ റിമൂവ് ചെയ്യേണ്ട കുറേ ഡേർട്ടും കാര്യങ്ങളും എന്താ ഡെഡ് സെൽസൊക്കെ ഉണ്ടാവും. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്നിന് എന്താ ഒരു ടോൺ ഇമ്പ്രൂവ്മെൻ്റ് വരും. കാരണം സ്കിന്നിനെ പീൽ ചെയ്ത് കളയാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു ആൻറ്റേജിങ്ങിനൊക്കെ ഭയങ്കര നല്ലതാണ്. സ്കിന്നൊന്ന് നല്ല ഫ്രഷപ്പ് ആയിട്ട് ഇരിക്കാനായിട്ട് ഒരുപാട് നല്ലതാണ്. നമ്മുടെ പോഴ്സിനെയൊക്കെ ടൈറ്റൻ ചെയ്യാൻ നല്ലതാണ്. നമ്മുടെ ആ ഒരു അപ്പിയറൻസിനെ തന്നെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് ഈ ഒരു പീലിംഗ് സൊല്യൂഷന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിനെ മാറ്റും, ബ്ലെമിഷസിനെയൊക്കെ സ്കിന്നിലെ ബ്ലെമിഷസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ടും എല്ലാം നല്ലതാണ്. ടോട്ടലി നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിലാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് വീക്ക്ലി വൺസേ യൂസ് ചെയ്യാവുള്ളൂ. നിങ്ങൾ ഒരിക്കലും 1.5 അടവോ 2-3 ദിവസം കൂടുമ്പോൾ അങ്ങനെ ഒന്നും യൂസ് ചെയ്യരുത്. ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് കാണുമ്പോഴത്തേനാ ഇനിയിപ്പോൾ കൂടുതൽ തവണ യൂസ് ചെയ്താലോ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ആരും അങ്ങനെ ഒന്നും ചെയ്യാൻ പോകണ്ട കേട്ടോ. കാരണം അത് ഗുണത്തേക്കാൾ ഉപരി ദോഷമേ ചെയ്യുള്ളൂ. ഞാനത് നിങ്ങൾ ചെയ്യണമെന്ന് ഒരാളെ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇതിൻ്റെ എന്താ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ് സൈഡ് നോക്കാം കേട്ടോ. നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷേ യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തിട്ടില്ല എന്നല്ല, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ സ്കിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഓയിലി സ്കിന്നാണ് പ്ലസ് സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ ഈ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളൊരു പീല് നമ്മുടെ സ്കിന്നിനെ പീല് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ചിലവർക്ക് നല്ല രീതിയിൽ ബേണിങ് സെൻസേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്കിത് രണ്ടും ഉണ്ടായി. അതായത് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു റെഡ്നെസ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പുകച്ചിലുണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ബേണിങ് സെൻസേഷൻ ഉണ്ടാവും. പിന്നെ ഈ സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി ചിലപ്പോൾ കൂട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് മാത്രം എന്നല്ല, ചിലവർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പരീക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നല്ല സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ മിക്ക പ്രൊഡക്റ്റും സ്യൂട്ട് ആവാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ചില ആൾക്കാർ വൈറ്റമിൻ ക്രീമുകളൊക്കെ കുറേ മാറി മാറി യൂസ് ചെയ്തിട്ട് സൈഡ് എഫക്ട്സ് വന്നിട്ടുള്ള സ്കിൻ ടൈപ്പുള്ള ആൾക്കാരുണ്ട്.
അങ്ങനെയുള്ളവർക്കും ഈ ഒരു പീലിംഗ് സൊല്യൂഷനിലേക്ക് പോകണ്ട. ഓക്കെ, അവർക്ക് ചിലപ്പോൾ ലൈറ്റ് ലൈറ്റ് സെൻസിറ്റിവിറ്റി ടു ലൈറ്റ് എന്ന് പറയാം, അതായത് ലൈറ്റ് അടിച്ചാൽ പോലും സ്കിന്നിന് സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. സൺലൈറ്റ് ഒന്നും ഒട്ടും പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥ വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരും ഉണ്ട്. പല രീതിയിലാണ് ഓരോരുത്തർക്കും ഇതിൻ്റെ ഒരു എന്താ ഈ ഒരു സൈഡ് എഫക്ട്സ് വരുന്നത്. പിന്നെ ഇനി പറയുന്നതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല കേട്ടോ. വളരെ റെയർ കേസിൽ ആർക്കെങ്കിലുമൊക്കെ വന്ന് പോകാൻ പറ്റുന്ന ചില സൈഡ് എഫക്ട്സ് ആണ്. അതായത് ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഹൈപ്പോ പിഗ്മെൻറ്റേഷനും. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷൻ അറിയാമല്ലോ, ഡാർക്ക് സ്പോട്സ് പോലെ വരുന്നത് സ്കിന്നിൽ. ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് സ്കിൻ കളറിനെ കഴിഞ്ഞും ലൈറ്ററായിട്ടുള്ള സ്പോട്സ് ഫേസിൽ വരുന്നതാണ് ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ. ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്ന അപ്പോഴോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോലും അറിയില്ല, മനസ്സിലാവില്ല ഇന്ന കാരണം കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാതെ പോകും. അപ്പം സ്കിന്നിന് അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉപയോഗിക്കേണ്ട. കാരണം ഇനിയിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഇറങ്ങുമല്ലേ, എല്ലാം മേടിച്ചാൽ പരീക്ഷിക്കേണ്ട, നമ്മുടെ സ്കിന്നിന് ഓക്കെ ആണെന്നുള്ള ഒരു കാര്യം. ഇനിയിപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം സ്കിന്നിലേക്ക് യൂസ് ചെയ്താൽ മതി. പലരും പറയും നമ്മുടെ സ്കിന്നിൽ കൈ തണ്ടയിലൊക്കെ യൂസ് ചെയ്തിട്ട് ഫേസിൽ യൂസ് ചെയ്താൽ മതി എന്ന്. പക്ഷേ അത് ശരിക്കും റിസൾട്ട് ആവണമെന്നില്ല. കാരണം ഇതിലൊക്കെ കട്ടി കുറവായിരിക്കും നമ്മുടെ സ്കിന്നിൽ. നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ കട്ടിയൊക്കെ കുറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ക്രീംസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തൊലി ഒരു എന്താ ചി കൈയുടെ ഒക്കെ തൊലിയെ കഴിഞ്ഞ് കുറച്ചും കൂടി കട്ടി കുറഞ്ഞതായിരിക്കും നമ്മുടെ ഫേസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുള്ള അപ്പോൾ ഈ ഒരു കയ്യിൽ തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റില്ല. നമ്മുടെ ഫേസിലും ഈ ഒരു അതേ ഇഫക്റ്റ് ആയിരിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ചിലർക്ക് സെൻസിറ്റിവിറ്റി പിന്നെയും കൂടാൻ ചാൻസ് ഉണ്ട്. ചിലർക്ക് ടെമ്പററി ആയിട്ടുള്ള ഡിസ്കളറേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ പോസിറ്റിവിറ്റീസ് ഞാൻ പറഞ്ഞല്ലോ, സ്കിന്നിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറ്റാൻ ചാൻസ് ഉണ്ട്. സ്ട്രക്ചർ മാറ്റുക എന്നുള്ളത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ സ്കിന്നിന് ടോൺ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നമ്മളുടെ എന്താ ഈ ഒരു ഡെഡ് സെൽസിനെയും അല്ലെങ്കിൽ വേണ്ടാത്ത സ്കിൻ സെൽസിനെയൊക്കെ എടുത്ത് മാറ്റും. റിങ്കിൾസിനെ ചേഞ്ച് മാറ്റാനായിട്ടുള്ള കഴിവുണ്ട്. അങ്ങനെ സ്കിന്നിനെ നല്ല സ്ട്രക്ചറാക്കി എടുക്കാനും നല്ല രീതിയാക്കി എടുക്കാനും ഷൈനിങ് ആക്കി എടുക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതേസമയം ഇങ്ങനെയുള്ള ഒരു സൈഡ് എഫക്ട്സുകൾ ഉണ്ടാകാനുള്ള ചാൻസുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വീക്കിലി ഒന്നേ യൂസ് ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും യൂസ് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സ്കിന്നെ കെയർ ചെയ്യുക. അതിനുശേഷം ഇത് യൂസ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജെല്ലുകളോ സ്കിന്നിനെ അതായത് ബേണിംഗ് ആയിട്ട് ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവാതിരിക്കാൻ ടൈപ്പ് ഉള്ള അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. കാരണം ഇപ്പം മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പകലൊക്കെ നല്ല വെയില്. അപ്പോൾ ആ വെയിലൊന്നും അടിച്ചുവിടാം നമ്മുടെ സ്കിന്നിന്. അപ്പോൾ അങ്ങനെയുള്ള ഇങ്ങനെയും കൂടി ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയിൽ സ്കിന്നിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ കിടന്നുറങ്ങാതെ അല്ലെങ്കിൽ അങ്ങനെ മുഖത്തെ വിട്ട് കളയാതെ മുഖം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ചുമ്മാ തൈരാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഈ പീലിംഗ് സൊല്യൂഷൻ ചെയ്യുന്നതല്ല, അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക. കാരണം പുറത്തുനിന്ന് പോയിട്ട് വന്നിട്ടുള്ള ആ ഒരു ചൂട്, ആ ഒരു പുകച്ചൽ പോലെ ആ ഒരു ചൂടൊക്കെ ഏറ്റിട്ടുണ്ടാവുമല്ലോ, അതിനെയൊക്കെ മാറ്റി സ്കിന്നിനെ കൂളാക്കി വെക്കാനായിട്ട് അതൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഒരാളെയും ഞാൻ നിർബന്ധിക്കില്ല പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾക്കിത് പറ്റുമെന്ന് ഇപ്പോൾ എന്നോട് ഇപ്പോൾ ആരെങ്കിലും ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചാലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഞാൻ അവരുടെ സ്കിന്ന് കാണുന്നില്ല ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്നെ ബ്ലെയിം ചെയ്യുന്ന ഉള്ളതിലല്ല. പക്ഷേ നമുക്ക് സ്കിൻ കാണാതെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അത് യൂസ് ചെയ്യണ്ട. ഓക്കെ, ആ സമയത്ത് ഇതൊന്നും യൂസ് ചെയ്യേണ്ട. സ്ട്രിക്ട്ലി പറയുന്നതാണ് നിങ്ങളത് യൂസ് ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് അതിന് സ്കിൻ ഇഷ്യൂസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കാം. ഒരു സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ ഇങ്ങനത്തെ ഡൗട്ടുകൾ ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം നേരിട്ട് കണ്ടിട്ടാണ് സ്കിൻ ടൈപ്പൊക്കെ നോക്കിയിട്ടല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു നിങ്ങളുടെ സ്കിന്നിനെക്കുറിച്ച് എന്താണ് എന്ത് പറ്റും എന്നുള്ളൊരു അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. എന്നുള്ളതനുസരിച്ചിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.